എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഒരു പ്രസംഗം കേൾക്കാതെ പോകരുത്, കാരണം അതൊരു വലിയൊരു നഷ്ടമായിരിക്കും. എന്താണെന്നല്ലേ, ഒന്ന് കേട്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അകത്താകുമോ, അല്ലെങ്കിൽ ഈ ലൈഫ് മിഷൻ കേസ്, അതുപോലെ തന്നെ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ, ഇതൊക്കെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുന്ന വിധത്തിലേക്ക് വളരുമോ, എന്തായിരിക്കും അതിന്റെ പരിസമാപ്തി എന്ന് പ്രേക്ഷകർ ഒന്ന് കമന്റ് ചെയ്യുക. അതിനു മുമ്പ് ഈ വീഡിയോ മുഴുവനായി ഒന്ന് കാണുക. സി പി ഐ എന്ന ഒരു പാർട്ടിക്കകത്ത് ഇപ്പൊ നിലനിൽക്കുന്നവരെല്ലാം തന്നെ നിൽക്കുന്നത് ഒരിക്കൽ പോലും ഒരു എന്താ പറയാ മനോഹരമായ ഒരു ലോകത്തെ സ്വപ്നം കാണാനല്ല. അത്തരം ഒരു സ്വപ്നം കാണുന്നത് പൂർത്തീകരിക്കും, സാക്ഷാത്കരിക്കപ്പെടുമെന്നുള്ള വേണ്ടത്തിന് നമുക്ക് വ്യർത്ഥമോഹത്തിന്റെ ഭാഗമായും അല്ല. അങ്ങനെ അതിന്റെ അകത്ത് റൊമാൻറ്റിക് ഇതിലൂടെ വരാം, അതുമല്ല. ഈ നിൽക്കുന്നത് മുഴുവൻ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ പൂര കത്തുന്നവ പോലും കഴുക്കോൽ കൂടി പോയി കാശുണ്ടാക്കണം എന്ന് പറഞ്ഞ അവസ്ഥ മാത്രമാണ്. നോക്കൂ നിങ്ങൾ, നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന പത്രങ്ങൾ വന്നിരിക്കുന്ന പ്രധാന വാർത്തയില്ലേ, സി പി ഐ എന്നൊരു പാർട്ടി അതിന്റെ അത് അത് എന്താ പറയാ അത് അത് ഇൻ ദ ബ്രിങ്ക് ഓഫ് ഡെത്ത് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഘട്ടത്തിലാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും ആരോഗ്യം സംഭവിക്കുമ്പോൾ എന്താണ് എന്താ പത്രങ്ങളുടെ വാർത്ത വന്നു. ദേശീയപാതയുടെയും പിന്നെ അതോടൊപ്പം തന്നെ സംസ്ഥാനപാതകളുടെയും ഭാഗത്ത് വരാവുന്ന പിന്നെ സർക്കാർ ഭൂമികൾ കൂട്ടത്തോടെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണെന്നേ. നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു പാർട്ടി പ്രതിസന്ധിയിൽപ്പെട്ട് പ്രതിസന്ധിയിൽപ്പെട്ട് പ്രതിസന്ധിയിൽ പാർട്ടി ആകണ്ട മുങ്ങിയിരിക്കുന്നു. ഈ മുങ്ങിയിരിക്കുന്ന അവസ്ഥ ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഈ വിഷയം ആദ്യം ചൂണ്ടിക്കാണിച്ചത് ആരാണ്? സാക്ഷാൽ ഞാൻ എപ്പോഴും ആവർത്തിച്ചു പറയുന്നതാണ്, കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും റവല്യൂഷണറിയായ സ്ത്രീ ആ സുപ്ര സുരേഷ് ആണ്. ആ സുപ്ര സുരേഷ് ആണ് പറഞ്ഞത് കേരളം അവസാനത്തെ കണ്ണിയും വിശു തുറക്കാൻ പിണറായിയുടെ കുടുംബവും ഇറങ്ങി തിരിച്ചിരിക്കുന്നു. സത്യമല്ലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി നിങ്ങൾ എന്തായാലും കേട്ടിരിക്കണമെന്ന്. അന്തംഗാമികളാണല്ലോ ഇത് കേൾക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കേൾക്കേണ്ട ഒരു പ്രസംഗമാണെന്ന് കരുതിയിട്ടാണ് ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഒരാഴ്ച മുമ്പിലാണ് പറയുന്ന സുപ്ര സുരേഷിന്റെ പ്രസ്താവന വന്നത്. ഇപ്പോൾ ഇതാ കേരളത്തിനകത്ത് പ്രധാനപ്പെട്ടിരിക്കുന്ന പത്രങ്ങൾക്ക് വാർത്ത വന്നിരിക്കുന്നു. അത് നിങ്ങൾ ആരാഴ്ച ഈ പാർട്ടി ആകെ കുളമായി നിൽക്കുകയാണ്, സംസ്ഥാന സർക്കാർ കുളമായി നിൽക്കുകയാണ്. അപ്പോഴും ഇയാൾ ആലോചിക്കുന്നത് ഈ കുടുംബത്തെ രക്ഷിക്കുന്നതിനുവേണ്ടി കുടുംബത്തിലേക്ക് ഇനിയും എത്രയും കൂടുതൽ ധനം സമാഹരണത്തിനുള്ള ഡെപ്പോസിറ്റ് മൊബലൈസേഷൻ പോലെ എക്യുമുലേഷനാണ്, എക്യുമുലേഷൻ വെൽത്താണ് ആലോചിക്കുന്നത്. ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കുടുംബത്തെ കുറിച്ചാണ് സി പി ഐ എമ്മിന്റെ അകത്ത് സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആണെന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണെന്ന് പറയുന്ന സാക്ഷാൽ ഇ പി ജയരാജൻ പറയുന്നത് ഈ കുടുംബം നാടിന്റെ ഐശ്വര്യമാണെന്ന്, ഈ കുടുംബത്തെ തൊട്ടാൽ കേരളം കത്തുവെന്ന്. സത്യത്തിന് ഈ മനുഷ്യരുടെ നാവ് ചെരുപ്പാണ്. നിങ്ങൾ ആലോചിക്കുന്നത് ഇത്ര ഇൻഹ്യൂമനായി, ഇത്ര കോമാളിയായി വേഷം കെട്ടാൻ ഈ പ്രസംഗം പറഞ്ഞ ആൾക്ക് ബിഗ് സല്യൂട്ട്. കാരണം എന്താണെന്ന് അറിയാം, സത്യമായ കാര്യമാണ് ഇയാൾ പറഞ്ഞത്. ഇനി വേറൊരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. കള്ളന്മാരുടെ രാജാവ്, ക്രിമിനലുകളുടെ രാജാവ്, സംരക്ഷകൻ, ഇതൊക്കെയാണ് നമ്മുടെ പിണറായി വിജയന് ഇന്ന് പേരുള്ളത് അല്ലേ. കഴിഞ്ഞ 7 വർഷമായിട്ട് ഏതെങ്കിലും കേസുകൾ, വിവാദമായ ഏതെങ്കിലും ഒരു കേസുകളിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്കറിയോ? ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പേര് പറയണം. എനിക്കറിയില്ല. എന്തായാലും ഈ ലൈഫ് മിഷൻ അഴിമതി ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഇന്നൊരാൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തായാലും അത് എവിടെ എത്താനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് വെറുതെ ഒരു ചോദ്യം മാത്രം. ഈ ദുരിതാശ്വാസ തട്ടിപ്പ്, ഇത് തട്ടിപ്പ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. പിന്നെ പി പി കിറ്റ് അഴിമതി, ഒരു അന്വേഷണമെങ്കിലും നടന്നോ? ഒന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് സ്വപ്നയുമായി ഞരമ്പ് ചാറ്റി നടത്തിയ ഒരുത്തനെങ്കിലും പുറത്താക്കിയോ? എവിടെ പുറത്താക്കുമോ? കോടികളുടെ ലഹരി കടത്തിയത് കയ്യോടെ പിടിച്ച കേസ് ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. 30 വീഡിയോ, അതായത് 30 സ്ത്രീകളുടെ വീഡിയോ, നഗ്ന വീഡിയോ എടുത്ത കേസ് പ്രതി കൂളായിട്ട് ഇന്നും സമൂഹത്തിലൂടെ വിലസി നടക്കുന്നു. ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഇല്ല. പിന്നെ അതുപോലെ തന്നെ മൂട്ടിൽ മരം മൂടി ആരെങ്കിലും മകത്തായോ?
അതുമില്ല. പോലീസ് സേന ചെയ്ത എന്താ പറയുക, കൂട്ടിയ മറ്റ് അതിക്രമങ്ങൾ, ഭയങ്കര പോലീസ് അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പോലീസുകാരനെ പുറത്താക്കിയിട്ടുണ്ടോ? പി എഫ് ഐ പോലുള്ള അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പോലീസ് സേന എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പോലീസല്ല, ചില വ്യക്തികൾ. അപ്പോൾ അവരെ എന്തെങ്കിലും ചെയ്തോ? അവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ആരെങ്കിലും ജയിലിൽ കിടക്കുന്നതായിട്ട് നിങ്ങൾക്കറിയോ? അതും അറിയില്ല. ഈ അപ്പോൾ പിന്നെ 12 ദിവസം കൊച്ചിനെ പുകയിൽ മുക്കിയ ക്രിമിനലുകളെ ഈ മാന്യൻ ശിക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതും ഇല്ല. കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാട്ടെ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നുള്ളത്. എനിക്കെന്തായാലും തോന്നുന്നില്ല. ഭയങ്കര കരുതലാണ് ഈ മനുഷ്യന്. എന്താ, ആരോടാന്നാ? ക്രിമിനലുകളോട്. അതുകൊണ്ട് മാത്രം ക്രിമിനൽസിനെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ എന്ന് തന്നെ പറയാം. വേണ്ടി വന്നാൽ അവരെ സംരക്ഷിക്കാൻ സുപ്രീം കോടതി വരെ പോവും. അതാണ് നമ്മുടെ നാട്ടുരാജാവ് പിണറായി വിജയൻ. സമ്പൂർണ്ണമായോ? എന്തെങ്കിലും മനസ്സിലായോ അന്തംഗമികൾക്ക്? മനസ്സിലായെങ്കിൽ വലിയ വലിയ ആയിട്ട് ഇവിടെ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ട് പോയിക്കോ. ഓക്കെ.